गंगा तरंग रमणीय जड़ा कलाबम गौरी निरंदर विभूषित वाम भागम नारायण प्रिय मनंग मदावहारम वाराणसीपुरपतिम भज विश्वनाथम भज विश्वनाथम। माता पिता गुरुदेव എന്നതാണല്ലോ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം. അമ്മ നമ്മുടെ കാണപ്പെട്ട ദൈവം, ഏറ്റവും പൂജിക്കപ്പെടേണ്ട വ്യക്തിത്വം. എന്നാൽ ഇന്നീ സമൂഹം അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നുണ്ടോ? മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ തീരാ ദുഃഖകഥകൾ, വൃദ്ധസദനങ്ങളുടെ ഭിത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന അവരുടെ വിതമ്പലുകൾ, ഇവയ്ക്ക് നേരെ കണ്ണടയ്ക്കുവാൻ നമുക്ക് സാധിക്കുമോ? മാതൃദിനം പോലും ഇന്ന് ഒരു പ്രഹസനമായി നാം ആചരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കവികൾ വാഴ്ത്തിപ്പാടാറുള്ള മാതൃസ്നേഹത്തിന്റെ മഹാത്മ്യം നാം തിരിച്ചറിയേണ്ടത്. മാതൃസ്നേഹത്തിന്റെ ഉത്കൃഷ്ട ഭാവത്തിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീ ഒ എൻ ബിയുടെ അമ്മ എന്ന കവിത. പത്മശ്രീ, ജ്ഞാനപീഠ ബഹുമതികൾ നേടിയ ശ്രീ ഒ എൻ ബി കുറിപ്പ് മലയാള സാഹിത്യ ചലച്ചിത്ര രംഗങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മാതൃഭാവത്തിന്റെ മാറ്റുരക്കല്ലായ അമ്മ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം ഇന്ന് വേദനിക്കുന്ന മാതൃഹൃദയങ്ങളെ തിരിച്ചറിയുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇതാ ഒ എൻ ബിയുടെ അമ്മ. ഒൻപത് കൽപ്പണിക്കാരും അവരുടെ പത്നിമാരുടെയും കഥ. കൂട്ടത്തിൽ നടുവിലെ കല്ലായ യുവതിയായ അമ്മയുടെ മാതൃവാത്സല്യം തുളുമ്പുന്ന ഹൃദയസ്പർശിയായ കഥ. ഒൻപത് കൽപ്പണിക്കാരും അവരുടെ നാരിമാരും ഒരുമയോടെ വാഴുന്നു. അവർ പടുത്തുയർത്തുന്ന പടുതകൾ കണ്ടാൽ ആ കൈവിരുതിനെ പുകഴ്ത്താത്തവർ ആരും തന്നെയില്ല. ഇതാ നമുക്ക് അവർക്കരികിലേക്ക് പോകാം. ഒൻപതു പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. ഒൻപതു പേരും അവരുടെ നാരിമ ഒൻപതു ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീലും തിമിതിമിർപ്പും. ഒരു കിണർ കിനിയുന്ന നീരാണല്ലോ കോരി കുടിക്കാൻ കുളിക്കുവാനും. ഒരു കിണർ കിനിയുന്ന നീരാണല്ലോ കോരി കുടിക്കാൻ കുളിക്കുവാനും. ഒൻപതറകൾ വെവേറെയവർ കന്തിയുറങ്ങുവാൻ മാത്രമായി. ഒൻപതറകൾ വെവേറെയവർ കന്തിയുറങ്ങുവാൻ മാത്രമായി. ചെത്തിയ കല്ലിന്റെ ചേലു കണ്ടാൽ കെട്ടിപ്പടുക്കും പടുത കണ്ടാൽ അക്കൈ വിരുത് പുകഴ്ത്തുമാരും. അപ്പുകൾ ഏതിനും മീതയല്ലോ അക്കൈ വിരുത് പുകഴ്ത്തുമാരും. അപ്പുകൾ ഏതിനും മീതയല്ലോ. കോട്ട മതിലും മതിലകത്തെ കൊട്ടാരം കോവിലെ കൂത്തമ്പലവും അവരുടെ കൈകൾ പടുത്തതത്രേ.
അഴകും കരുത്തും കൈകോത്തതത്രേ ഒൻപതും ഒൻപതും കല്ലുകൾ ചേർന്നൊരു ശില്പ ഭംഗി താളിത്ത പോലെ ഒൻപതും ഒൻപതും കല്ലുകൾ ചേർന്നൊരു ശില്പ ഭംഗി താളിത്ത പോലെ ഒൻപതു കൽപ്പണിക്കാരവർമാരിമാർ ഒൻപതും ഒന്നിച്ചുവാണിരുന്നു അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു പതിനെട്ടു കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി ഒത്തു പതിനെട്ടു കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി അങ്ങനെയിരിക്കെ ഒരു നാൾ ഈശ്വര എന്താണ് സംഭവിക്കുന്നത് ഈ പടുതയുടെ കലികൾ ഉറയ്ക്കുന്നില്ലല്ലോ കല്ലിനും മീതയായി നൃത്തമാടി കല്ലുളി കൂടങ്ങൾ താളമിട്ടു ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചു ചേർത്തു പടുക്കും പടുതയന്ത് ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തിയുറയ്ക്കും നിന്നൊന്നുകൊണ്ടും ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തിയുറയ്ക്കും നിന്നൊന്നുകൊണ്ടും കല്ലുകൾ മാറ്റി പണിത്തു നോക്കി കയ്യുകൾ മാറ്റി പണിതു നോക്കി ചാന്തുകൾ മാറ്റി കുഴച്ചു നോക്കി ചാർത്തുകളൊക്കെയും മാറ്റി നോക്കി തെറ്റിയതെന്താണ് എവിടെയാവോ ഭിത്തിയുറയ്ക്കും നിന്നൊന്നുകൊണ്ടും തെറ്റിയതെന്താണ് എവിടെയാവോ ഭിത്തിയുറയ്ക്കും നിന്നൊന്നുകൊണ്ടും ഇനി എന്താണൊരു പോംവഴി നമുക്ക് പ്രശ്നം വെച്ച് മതിൽ പണിതാൽ മതി എന്നാൽ ആരെ എല്ലാവരും പ്രിയപ്പെട്ടവർ ഒൻപതുണ്ടത്രേ പ്രിയ വധുക്കൾ അൻപിയെന്നോരവരുന്നു പോലെ ക്രൂരമാമി ബലിക്കായതിൽ നിന്ന് ആരെയൊരു വളെ മാറ്റി നിർത്തും ക്രൂരമാമി ബലിക്കായതിൽ നിന്ന് ആരെയൊരുവളെ മാറ്റി നിർത്തും
ചേർത്ത് നമുക്ക് ഈ മതിൽ കെട്ടാം. അങ്ങനെ അവൾ നമ്മുടെ മാനം കാക്കും. ഒൻപതു പേരവ കൽപ്പണിക്കാർ ഒൻപതു മെയ്യും ഒരു മനസ്സും എങ്കിലും ഒൻപതു പേരുമപ്പോൾ സ്വന്തം വധുമുഖം മാത്രമോർത്തു അശുഭങ്ങൾ ശങ്കിച്ചു പോകയാലോ അറിയാതെ നെടുവീർപ്പുതിർന്നു പോയി അശുഭങ്ങൾ ശങ്കിച്ചു പോകയാലോ അറിയാതെ നെടുവീർപ്പുതിർന്നു പോയി ഒത്തു പതിനെട്ടു കൈകൾ വീണ്ടും ഭിത്തി പടുക്കും പണി തുടർന്നു തങ്ങളിൽ നോക്കാനുമായിടാതെ എങ്ങോട്ടോ മിഴിനട്ടു നിന്നവരും അതാ വരുന്നു മൂത്തയാൾ വേട്ട പെണ്ണ്. ഉച്ചയ്ക്ക് കന്നിയുമായി വരുവാനുള്ള ഊഴം അവളുടേതായിരുന്നു. കന്നിക്കലവും തലയിലേറ്റി കയ്യാലെ താങ്ങി പിടിച്ചു കൊണ്ട് മുണ്ടക പടവരമ്പിലൂടെ മുന്നിലെ ചെന്തെങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്തു തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്ന താരോ ചുണ്ടത്തു തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്ന താരോ മൂക്കിൻ്റെ തുമ്പത്തൊതുങ്ങി നിന്നു മുത്തുപോൾ ഞാത്തുപോൾ വിപ്പു തുള്ളി മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ടപെണ്ണ കഥയൊന്നും അറിയാതെ അവൾ സന്തോഷപൂർവം ഒൻപത് പേർക്കും വിളമ്പി വെച്ചു. എന്നാൽ മൂത്തയാളിന്റെ നെഞ്ചിൽ വെള്ളിരി മുഴങ്ങി. ആർക്കറിയാമെന്നതിൻ മുഹൂർത്തം
ഓർക്കാപ്പുറത്താണ ശനിപാദം ആർക്കറിയാം ഇന്നതിൻ മുഹൂർത്തം സഹോദരങ്ങളുടെയും മാനം കാക്കുവാൻ തനിക്ക് വന്നു ചേർന്ന കയ്പിനെ മധുരമാക്കി ഒരു വെൺശില ശില്പമാവാൻ അവൾ തയ്യാറെടുത്തു. വൈവശ്യമൊക്കെ അകത്തു ദൂക്കി കൈവന്ന കയ്പും മധുരമാക്കി വൈവശ്യമൊക്കെ അകത്തു ദൂക്കി കൈവന്ന കയ്പും മധുരമാക്കി. എന്നാൽ തന്റെ അന്ത്യാഭിലാഷം വിനയപൂർവം അവൾ അവരോട് പറഞ്ഞു. കൂടെ പോത്ത പുരുഷനോടും കൂടെ പിറപ്പുകളൊന്നുമായി ഗജതത്തോടു പൊരുതിടുമ്പോൾ അക്ഷരമോരോന്നുമൂന്നിയൂന്നി അന്ത്യമോ തന്നഭിലാഷമപ്പോ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു. ഒറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളി കെട്ടിമറക്കേ പതിനഞ്ചും കെട്ടിമറക്കല്ലേ എന്റെ കൈയും കെട്ടിമറക്കല്ലേ പതിനഞ്ചും എന്റെ പിഞ്ചോമനക്കേണിടുമ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുപോരും എന്റെ പിഞ്ചോമനക്കേണിടുമ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുപോരും ഈ കയ്യാൽ കുഞ്ഞിനെ അതനുവദിക്കൂ.
கல்பணிக்கார் படுத்தவன்பே என்ன கோட்டதன் கண்டேன பெண்ணின் ആ മാതൃ ഹൃദയത്തിന്റെ തേങ്ങൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ലേ? ഇത് കാണുന്ന നമ്മിൽ ഓരോരുത്തരിലും ആ മാതൃവാത്സല്യത്തിന്റെ സ്നിഗ്ധത അനുഭവപ്പെടുന്നില്ലേ? ഓ മാനത്തിങ്കൾ ൂർണേന്ദു തൻ്റെ
ശരമാല തന്നാദ്യാക്ഷര തോടുദ്വമാകാരവും കോർത്തുവച്ചു അക്ഷരമാല തന്നാദ്യാക്ഷര തോടുദ്വമാകാരവും കോർത്തുവച്ചു അമ്മയെന്നുള്ള ലഘുപദശീലിൻ്റെ അന്വർത്ഥവ്യാപ്തി അവർണ്ണനീയം അമ്മയെന്നുള്ള ലഘുപദശീലിൻ്റെ അന്വർത്ഥവ്യാപ്തി അവർണ്ണനീയം പൊക്കിൽ കൊടിയിൽ തുടങ്ങിടും ബന്ധങ്ങൾ അറ്റുപോകാതെങ്ങു കാക്കും അമ്മ പൊക്കിൽ കൊടിയിൽ തുടങ്ങിടും ബന്ധങ്ങൾ അറ്റുപോകാതെങ്ങു കാക്കും അമ്മ ശ്രീലക്ഷ്മിയല്ലാതെ ആരുമില്ലവനിയിൽ മാതാവിനെ ശ്രീലക്ഷ്മിയല്ലാതെ ആരുമില്ലവനിൽ മാതാവിനെ ഒന്നു ഉപമിച്ചിടാൻ അക്ഷരമാല തന്നാദ്യാക്ഷരത്തോട് ദ്വിത്വമാകാരവും കോർത്തുവച്ചു അക്ഷരമാല തന്നാദ്യാക്ഷരത്തോട് ദ്വിത്വമാകാരവും കോർത്തുവച്ചു ആകാശഗംഗയായ അമ്മയൊഴുക്കുന്ന അമ്മിഞ്ഞ പാലിന്ന മൃതരസം ആകാശഗംഗയായ അമ്മയൊഴുക്കുന്ന അമ്മിഞ്ഞ പാലിൻ അമൃതരസം ആസ്വദിച്ചനുഭവിച്ചേതോരു മർത്യനും ആശ്രയമേകുമാധന്യജന്മം ആസ്വദിച്ചനുഭവിച്ചേതോരു മർത്യനും ആശ്രയമേകുമാധന്യജന്മം ഓ എൻവിയുടെ അമ്മ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം.